ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു കൊഞ്ചുതീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തീയലാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. കൊഞ്ചുതീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 1/2 kg കൊഞ്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ഭാഗത്ത്, ഈ ഭാഗത്ത്, ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കളഞ്ഞതാണ്, കട്ട് ചെയ്ത് ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് നാര് പോലൊരു സാധനമുണ്ട്, ഒരു കറുത്ത കളറിൽ, അതെടുത്ത് കളയണം. അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. തീയൽ വയ്ക്കാൻ വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, അതിലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്താണ് നമ്മൾ വറക്കുന്നത്. തേങ്ങ വറക്കുന്നതിന് വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില, ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതേ കളറാകുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാൻ 1/2 spoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 spoon മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1/4 spoon ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കാം. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഓരോരോ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ മുളക് പൊടി. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കണം. തണുത്തതിന് ശേഷം വെള്ളം അധികം ചേർക്കാതെ, വെള്ളം ഒരുപാട് ചേർക്കരുത്, വെള്ളം കുറച്ച് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. തരി ഒട്ടും കാണരുത്, നല്ല പേസ്റ്റാക്കി ഇത് അരച്ചെടുക്കണം. അധികം ഒന്നും തണുത്ത് പോകരുത്, ഒരുപാട് തണുത്ത് പോയി കഴിഞ്ഞാൽ അരയാനും ബുദ്ധിമുട്ടുണ്ടാകും. ഒത്തിരി തണുത്ത് പോകുന്നതിന് മുൻപ് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. തണുത്ത ശേഷം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത ഈ അരപ്പ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തേങ്ങാ കുത്തിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങാ കുത്തിന്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്, തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി നേരത്തെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിന് ബാക്കി അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക്
പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. കൊഞ്ച് ഇങ്ങനെ ഈ എണ്ണയിലിട്ട് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇതിലുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ട് വരും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരഞ്ച് മിനിറ്റ് സമയം ഇത് എണ്ണയിലിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് എണ്ണയിൽ കിടക്കുന്ന സമയത്ത് ഇതിന് പകുതി സമയം വേവുകയും ചെയ്യും, പകുതി വേവാവുകയും ചെയ്യും. ബാക്കി പിന്നെ നമുക്ക് വേവിച്ചെടുത്താൽ മതി. വെളിച്ചെണ്ണയിൽ കൊഞ്ചിങ്ങനെ വഴണ്ടി വരുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, നല്ല സൂപ്പർ മണമാണ്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നേരത്തെ എടുത്തു വെച്ച അരപ്പുണ്ടല്ലോ, ചട്ടിയിൽ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് അരപ്പിലേക്ക് അതിട്ട് കൊടുക്കണം. അതിനു മുൻപ് കഴുകി വെള്ളത്തിലിട്ട് പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ച കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇങ്ങനെ ലൂസാക്കി എടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നന്നായി ഒന്ന് തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് പറ്റിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. അത് അവിടെ നിന്ന് തിളക്കട്ടെ. തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ലോയിലാക്കി കൊടുക്കണം. അപ്പം ലോ ഫ്ലെയിമിൽ ഇരുന്ന് വേണം ഇതിനി വേവാൻ. ഇനി അടപ്പ് ഫുള്ളായിട്ട് അടയ്ക്കരുത്, കുറച്ച് ഭാഗം ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം അടയ്ക്കാൻ. ഇതുപോലെ ഇങ്ങനെ അടച്ചു വയ്ക്കുന്നു. നമ്മുടെ കറി ഇവിടെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഞാൻ അടപ്പൊക്കെ മാറ്റി കൊടുത്തായിരുന്നു. അപ്പം നന്നായിട്ട് അടപ്പ് മാറ്റി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കറിയിൽ എണ്ണ തെളിഞ്ഞ് നല്ല കുറുകി വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഒരു തവി കൊണ്ടൊന്ന് ചെറുതായി ഇളക്കി നോക്കിയ ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം ആ ചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചൂട് നിൽക്കും. ആ ചൂടിലിരുന്ന് കറി കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും, അല്ലെങ്കിൽ ഒത്തിരി ഒരുപാടങ്ങ് കുറുകിപ്പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതേ പാകത്തിന് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൊഞ്ച് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊന്ന് തീയൽ ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കപ്പയും കൊഞ്ചുതീയലുമാണ്. നല്ല ടേസ്റ്റാണ് കപ്പയും കൊഞ്ചുതീയലും കഴിക്കാൻ.